السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلبت حيلت يدركني يا أصحاب الوقت، أعظ وأدرس بحكم النيابة عنكم. يا صاحب الوقت أدرس وأعظ بكم نيابة عنكم وأضع جبهتي تحت قدميكم. يا صاحب الوقت في جبهتي تحت نعالكم أدرس وأعظ بحكم نيابة عنكم. قافها يا عين صاد كفيت حميم عين سين قاف حميت وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا، الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا، خالدين فيها لا يبغون عنها حبلا. قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد، فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله العلي العظيم وصدق بلغ النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الله നമ്മുടെ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി നമ്മളിന്ന് കബൂലാക്കി തരട്ടെ. അള്ളാഹുവാണ് നമ്മൾക്ക് ഇന്നത്തെ ഈ ദിവസം ഇവിടെ ഒത്തുചേരാൻ അവസരം തന്നത്. അള്ളാഹു പൊരുത്തപ്പെട്ടത് പറയാനും അതനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞ ബാബിക്കും കേൾക്കുന്ന സമാദരണീയരായ നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വലിയ സന്തോഷത്തിലാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങിയ ഒരു ഖുർആൻ, അത് സൂറത്തുൽ ഫാത്തിഹ തൊട്ട് നാസ് വരെ പൂർണ്ണമാക്കിയ ഒരു ചരിത്രം, അത് ഈ ഖുർആൻ ക്ലാസിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി ഈ വഴിയിൽ പലരും പലതും വരും.
പക്ഷെ ഇത് ആദ്യത്തെ ഇതിൻ്റെ ഒരു സംഗതി നിങ്ങൾക്കാണ് കിട്ടിയത്. ഇതിൻ്റെ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോഴുള്ള ആരെങ്കിലും ഇതിലുണ്ട, ഒരാൾ കൈപോക്കോ, ആരെങ്കിലും ഉണ്ട? ഫസ്റ്റത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരാൾ ആരുമില്ല. എത്ര കൊല്ലം? 28 കൊല്ലമല്ലോ, 23 കൊല്ലം. 9 ആളെ കൊണ്ട് തുടങ്ങി. ആ 9 ആളും ഇപ്പൊ മരിച്ചുപോയോ? ഒരാളുണ്ട്. ഇപ്പൊ ക്ലാസ്സൊന്നുമില്ല. അള്ളാഹു ശിഫാക്കി കൊടുക്കട്ടെ. അള്ളാഹു വലിയ പെട്ടൊരാൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു താല ആജിലായ ശിഫ കൊടുക്കട്ടെ, വലിയ സന്തോഷം കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും എഴുത്തിക്കാഫിനെ നിയത്തുമൊക്കെ ഞാൻ വെച്ചു. അള്ളാഹുവിൻ്റെ ഈ പള്ളിയിൽ അള്ളാഹുവിന് വേണ്ടി എഴുത്തിക്കാഫിനെ കരുതി. ഞാൻ ഓതിയത് അൽകഹ്ഫ് സൂഖത്തിൻ്റെ ലാസ്റ്റ് ഭാഗം. നിങ്ങൾക്കൊക്കെ അത് കാണാതെ കിട്ടും. പഠിയാതെ പഠിക്കാതെ പഠിഞ്ഞ ഒരു സുഹൃത്താണ്. ഫുള്ളായിട്ട് ഓതാൻ കിട്ടും ചില, അതിൻ്റെ ലാസ്റ്റ് ഭാഗം എല്ലാവർക്കും കിട്ടും. വളരെ ചിന്തനീയമായ ഒരു ഭാഗമാണ്. കുൽ നബിയെ തങ്ങൾ സമൂഹത്തോട് പറയണം. ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. ഈ ഭൗതികമായ ജീവിതത്തിൽ അവരുടെ അധ്വാനം ട്രാക്ക് തെറ്റി, അത് നിഷ്ഫലമായി, അത് പോകേണ്ട ട്രാക്കിലൂടെ പോയില്ല, അത് പാളം തെറ്റി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നാ. അവര് ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് വിചാരിച്ചത്. ഞാൻ അത്യാവശ്യം തിരക്കിടില്ല എന്നുള്ള മനോഭാവത്തിൽ തന്നെയാണ്, ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല, കഴിച്ചിലാകും എന്നുള്ളടത്താണ് ഉള്ളത്. ഉലായിക്കല്ലദീന കഫറു ബി ആയാത്തി റബ്ബിഹിം. അവര് അവരുടെ രക്ഷിതാവിന്റെ സമയാസമയങ്ങളിൽ ആവശ്യമുള്ളതൊക്കെ തന്ന് തീറ്റിപ്പോറ്റി നമ്മളുടെ പരിപാലകനും സംരക്ഷകനുമായ പടച്ച തമ്പുരാന്റെ ആജ്ഞകളെയും നിരോധാജ്ഞകളെയും അവഗണിച്ചവരാണ്. അതൊന്നൊരു മുഖവിലക്കൊടുത്തി വലിയ അമ്മാനെ കാണേണ്ടി വരും എന്നും അവർ ചിന്തിച്ചില്ല. അവരവഗണിച്ചു, അതിനെ നിരാകരിച്ചു. അതിനെ ആൾമാലും അപ്പോൾ അവരുടെ അമലൊക്കെ പൊളിഞ്ഞുപോയി. ഫലാനുഖീമുലഹും, അവർക്ക് നമ്മൾ നിലനിർത്തൂല. യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ വസ്നൻ, ഒരു തൂക്കത്തെയും, ഒരു പണത്തൂക്കത്തിന് വല്ല അമൽ തൂങ്ങാണ്ടാവും. അവരെ പ്രതിഫലം, അവര് നേരത്തെ അള്ളാഹുവിന്റെ ആജ്ഞകളും നിരോധാജ്ഞകളും അവഗണിച്ച് തള്ളിയതു നിമിത്തം ആണ് അവർക്ക് ഈ ജഹന്നമ കിട്ടിയത്. എന്റെ ആജ്ഞകളെയും നിരോധാജ്ഞകളെയും അത് പറഞ്ഞ മൂലയന്മാരെയും വാഹകരെയും പ്രബോധകരെയും ഹുസുവൻ, അവര് കളി തമാശ മക്കാക്കി എത്തയാക്കി, അതൊക്കെ ഇപ്പത്തെ കാലത്ത് നടക്കുവോ എന്ന് പറഞ്ഞിട്ട് അവര് അതിനെ മക്കാക്കി. ഇതാണ് അവർക്ക് പറ്റിയ പ്രശ്നം. ഇന്നല്ലതീന ആമനു, നിശ്ചയമായിട്ടും വിശ്വസിച്ച് ഫാമിലി സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് മട്ടത്തിലായി,
എല്ലോട്ടും അള്ളാഹുവിന്റെ ആജ്ഞകളൊക്കെ പാലിച്ച് നിരോധാജ്ഞകളൊക്കെ വെടിഞ്ഞ് വല്ല ഉപദേശങ്ങളും തന്ന ഉസ്താദുമാരെയൊക്കെ പരിഗണിച്ച് അതൊരു കാര്യമായിട്ടെടുത്ത് അങ്ങനെ പോയ ആൾക്കാര് കാനത്തിലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലൻ, അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പദവി ജന്നാത്തുൽ ഫിർദൗസ്. ആ ജന്നാത്തുൽ ഫിർദൗസ് ആണ് ഓൽക്കുള്ള ഇടം. ഖാലിദീന ഫീഹാ കാലാകാലം, കയറിയോല് പിന്നെ ഇറങ്ങണ്ട. മരണത്തിനെ തന്നെ മരിപ്പിച്ചു, ഒരാൾക്കും അതിന് ഇറങ്ങിപ്പോരേണ്ടി വരൂല. കുറേ കാലം ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ചേഞ്ച്, ഒരു പുതിയ അപ്ഡേഷൻ, ഒരു പുതിയ ഫാഷൻ എന്നൊക്കെ ഉണ്ടാവൂലേ. ഇതൊന്ന് മാറ്റണം, ഈ വീടൊന്ന് പിന്നെ പൊളിച്ച് പണിയെടുക്കണം. ലായകോന അൻഹാഹിബല, ആ സുഖത്തിൽ നിന്നൊന്ന് ചേഞ്ച് ആവണം. ഇവിടുന്ന് ഒന്ന് പോയിട്ട് ഇനി വേറൊരു സുഖത്തേക്ക് കയറണം. അങ്ങനൊന്നും ഓൽക്കൊരു സംഗതിയല്ല, കാരണം ഇവിടെ തന്നെ പൂർണ്ണ സംതൃപ്തരാണ്. ഉൽ നബിയെ തങ്ങൾ പറയണം, ലൗകാനൽ ബഹ്റു മിദാദല്ലി കലിമാത്തി റബ്ബി, എന്റെ രക്ഷിതാവിന്റെ വചനങ്ങളെ എഴുതാൻ വേണ്ടി നിങ്ങൾ കടലിനെ മഷിയായി ഉപയോഗപ്പെടുത്തി, ലനഫിദൽ ബഹ്റു, കടല് വറ്റിപ്പോകും. കബിലാൻ ദമ്പത കലിമാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങളുടെ ആശയങ്ങൾ എഴുതിത്തീരുന്നതിന്റെ മുമ്പ് സമുദ്രം വറ്റിപ്പോകും. ഒരു സമുദ്രമല്ല, ഇനി ഒരുപാട് സമുദ്രങ്ങൾ നിങ്ങൾ കൊടുന്നാലും ആ വെള്ളം വറ്റല്ലാതെ അതിന് മുക്കി എഴുതിയിട്ട് അത് നശിക്കല്ലാതെ നമ്മളെ കലിമത്ത് തീരൂല, നമ്മുടെ കലിമത്തിന്റെ ആശയം തീരൂല. കാരണം അത് അനാദിയായ അള്ളാഹുവിന്റെ വിശേഷണമാണ്, നശിക്കാത്ത അള്ളാഹുവിന്റെ വിശേഷണമാണ്. ആ വിശേഷണങ്ങൾക്കും നാശമില്ല. അതിന് ഞാൻ മലക്കല്ല, ജിന്നല്ല, ദൈവമല്ല, ദൈവത്തിന്റെ അവതാരമല്ല. ഞാൻ എത്ര ഉയർന്നാലും 90,000 മുഅ്ജിസത്തിന്റെ അകമ്പടി സേവിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും മനുഷ്യൻ എന്ന തസ്തികയിൽ നിന്ന് ഞാൻ മനുഷ്യനല്ലാത്ത മലക്ക് എന്ന തസ്തികയിലേക്കോ ദൈവമെന്ന തസ്തികയിലേക്കോ ദൈവത്തിന്റെ അവതാരം എന്ന തസ്തികയിലേക്കോ ഞാനില്ല, ഞാൻ മനുഷ്യൻ എന്ന ക്വാളിഫിക്കേഷനിൽ തന്നെ. എന്നാൽ ഞാൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊച്ചാക്കണ്ട. യൂഹാ ഇലയ്യ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാക്കുകൾക്കാനും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനും ഉൾക്കൊള്ളാനും എനിക്ക് സാധിക്കുന്ന സാധാരണ മനുഷ്യ പ്രകൃതിയിൽ നിന്ന് മലക്കൂത്തിയായ പ്രകൃതത്തിലേക്ക് നീങ്ങാൻ മാത്രം കെൽപ്പുള്ള മഹാനാണ് ഞാൻ. അസാധാരണത്വം എമ്പാടും മേളിച്ച ആളാണ് ഞാൻ. എന്താണ് എന്നിലേക്ക് ജിബ്രീൽ വന്ന് പറഞ്ഞു തന്നത്? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, ആരാധ്യനായ ഒരാള് മാത്രമേ ഉള്ളൂ. ഇതാണ് വിഷയം. അതുകൊണ്ട് അവന്റെ റബ്ബിനെ കാണണം, എന്നിട്ട് സ്വർഗം പുൽകണം. ആ റബ്ബിനെ ഓരോ സെക്കൻഡിലും കണ്ടുമുട്ടണം. അതല്ലേ സ്വർഗം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ സുഖം. സ്വർഗം ദുന്യാവിൽ നിന്ന് സ്വർഗം കണ്ടാൽ ദുന്യാവ് മറന്നുപോയി. സ്വർഗത്തിൽ നിന്ന് പഠിച്ചോനെ കണ്ടാൽ സ്വർഗം മറന്നുപോയി. അങ്ങനത്തെ പടച്ചോനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മട്ടത്തിൽ പണിയെടുത്തോട്ടും. ഇത് മറ്റോനെ കാണാൻ, മറ്റോനെ പോപ്പിച്ചാൻ, ആളാകാൻ, പേരിന്, പെരുമക്ക്, പ്രശസ്തിക്ക്, ചീത്തപ്പേര് ഒഴിവാകാൻ, ഇബാദത്തിന്റെ കൂടെ ഒരു പാർട്ണർഷിപ്പും വേണ്ട. അള്ളാഹ്ക്ക് മാത്രം വെച്ചോടി എന്നങ്ങ് കള്ളാനെ കാണാം. ഇതാണ് അൽകഫ് സൂഹത്തിന്റെ ലാസ്റ്റ് ഭാഗം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സംഗതികളുണ്ട്. ഒറ്റടിക്ക് ഇങ്ങനെ വെച്ച് പോന്നാണ്, നമുക്ക് മൊത്തത്തിലൊരു വിവരം ഉണ്ടായിക്കോട്ടെ. ഈ ആയത്ത് എന്നെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം
പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും പേടിക്കേണ്ട ആയത്ത് ഇതാണ്. ഇത് ജനനം കൊണ്ട് കാഫിരീങ്ങളായവരെ പറ്റിയല്ല പറയുന്നത്. കാരണം ഇവർ അമൽ ചെയ്തു കഴിച്ചിലാകുമെന്നൊക്കെ വിചാരിച്ചു എന്ന് പറയുന്നത് കണാരനും കുമാരനും അധികം വത്സരിയല്ല. പിന്നെ ആരാണ് ഇത്? മൂമിനായി ജനിച്ച് മൂമിനായി ജീവിച്ച് മൂമിനീങ്ങളെ കൂട്ടത്തിലൊക്കെ ജീവിച്ച് അത്യാവശ്യം തരക്കെടില്ലാതെ ജീവിച്ച് കൈച്ചിലാകുമെന്ന് വിചാരിച്ചോലെ പറ്റിയാണ് ഈ ചർച്ച. ഓല് നഷ്ടക്കച്ചോടാ ചെയ്തത് എന്നാണ് പറയണത്. നഷ്ടക്കച്ചോടാണ് ചെയ്തത് എന്നാണ് പറയണത്. ഇവിടെ എന്തു പറഞ്ഞു? എന്റെ ആയാത്തുകളെ അവര് നിരാകരിച്ചു, എന്റെ ആജ്ഞകളെയും നിരോധാജ്ഞകളെയും അവർ അവഗണിച്ചു തള്ളി. എന്നിട്ട് ഈ വളതു പറഞ്ഞ, ഈ പ്രസംഗിച്ച, ഈ ക്ലാസ് എടുത്ത ഈ മൂലയന്മാരൊക്കെ പ്രാചീന കാലത്ത് ജീവിച്ചു മരിച്ചു പോണ്ടോലാണ്. ഓൽക്കുണ്ടോ കാറ്റ്? ഇപ്പൊണ്ടോ അതൊക്കെ നടക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിഹാസം വെച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയണത്, നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമുക്ക് ഈമാനോടെ മരിക്കണം. ഇതുപോലെ ഒരു മയ്യത്ത്, ഇതുപോലെ ഒരു പള്ളി മേഹാബിന്റെ മുമ്പിൽ നമ്മുടെ മയ്യത്ത് കട്ടിൽ കൊടുന്നു വെച്ചാൽ അതിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ജനങ്ങൾക്കൊക്കെ അവരെ നിസ്കാരം സഹിയാകുന്ന വിധം ഒരു മുസ്ലിമായി ആ മയ്യത്ത് കട്ടിൽ കടന്നു കൊടുക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇന്നത്തെ നമ്മുടെ ചർച്ച, നമ്മളീ പ്രസ്ഥാനത്തിലുള്ളവരും പ്രസ്ഥാനവുമായി ഒട്ടി നിൽക്കണോരും ഒരുപാട് സ്നേഹ കരവലയങ്ങൾ ഉള്ളവരും ഫ്രണ്ട്ഷിപ്പ് അധികരിപ്പിക്കണം, എല്ലാ മുഅ്മിനും ഷഫാത്തിന് അധികാരമുണ്ട് എന്ന നിലക്ക് കൈച്ചിലാകാൻ ഒരുപാട് സംഘടനാ ബന്ധങ്ങളും ഒരുപാട് പിന്നെ മറ്റു ബന്ധങ്ങളും പ്രസ്ഥാന സ്ഥാപന ബന്ധങ്ങളും ഒക്കെ ഉള്ളവരാണ് എല്ലാവരും. അല്ലെങ്കിൽ അത് ഉള്ളോലേറ്റ് ബന്ധമുള്ളവരാണ്. അപ്പോടാ നമ്മളെ എൻ്റെ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ചങ്ങായി മരിച്ചു പോകണം. അപ്പൊ സംഘടനയിലൊന്നും ഇല്ല, എന്നാലും എൻ്റെ ഭയങ്കര ചങ്ങായിയാണ്. അപ്പൊ ആ വയസ്സിൽ കുറെ ആൾക്കാർ അങ്ങനെ ബന്ധത്തിന്റെ ബന്ധത്തിലൊക്കെ ആൾക്കാർ കൂടും. മനസ്സ് തട്ടി അള്ളാഹു ചൊല്ലാൻ പറ്റിയൊരു പ്രസ്ഥാനം അത് നമ്മളെ പ്രസ്ഥാനം തന്നെയാണ്. ും ചർച്ചൊന്നും ഇല്ലല്ലോ, നമുക്കേതല്ലേ ഉള്ളൂ. ഈ അള്ളാഹു അമർത്തിച്ചൊല്ല, ഈ അള്ളാഹു മനസ്സ് തട്ടി നമ്മളെ പോലെ കിട്ടാൻ ഭാഗ്യമുള്ള വേറെ ആരും ലോകത്ത് ജീവിക്കണമില്ല. ഒരു ബന്ധവും ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാര് കരഞ്ഞത് ആർക്കാൻ ഈ പ്രസ്ഥാനത്തിലാളാണ്. അപ്പൊ നമ്മൾ അതിന് കൈച്ചിലേക്കാണ്. ഇപ്പൊ നമ്മളും തന്നെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഉള്ളത് വളരെ പരിപാടി. ഇന്നലെ സാരഥി സംഘം, അത് കഴിഞ്ഞിട്ട് മറ്റേ മീറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് മറ്റേ മീറ്റിംഗ്, ഇന്നത് കഴിഞ്ഞിട്ട് വേറെ മീറ്റിംഗ്, ഇന്ന് വൈകുന്നേരം 10 മണിക്ക് വേറെ മീറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് പോകണം, കൊണ്ടോട്ടി പോയിട്ട് മറ്റേ സോണ്, മറ്റേ സർക്കിള്, മറ്റേ ഡിവിഷന്, മറ്റേ ജില്ല, മറ്റേ സ്റ്റേറ്റ്, മറ്റേ സാരഥി, മറ്റേ SMA, ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കണം എന്താ, മയ്യത്ത് നിസ്കരിക്കാൻ തോന്നാളുണ്ടാവും. അത് ശരിയാണ്. പക്ഷെ ആ മയ്യത്ത് നിസ്കരിക്കുന്നവർക്ക് മുമ്പിൽ ഒരു മുസ്ലിമായി നമ്മൾ കടന്നു കൊടുത്താലല്ലേ ഞമ്മക്ക് അതുകൊണ്ട് കാര്യം കിട്ടുള്ളൂ. അല്ലെ പിന്നെ പോലെ നിസ്കരിച്ച നിസ്കാരം ശരിയാവൂലേ? ഇതിനാണ് ഏറ്റവും വലിയ പണി. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ, നിങ്ങൾക്ക് മനസ്സിലാവണില്ല, അതെന്താ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾക്ക് അത്യാവശ്യ ഒരു മാന്യതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഞായറാഴ്ച 7 മണിയായപ്പോത്തിന് ഈ പാഞ്ഞ അടുത്തങ്ങള് വളരെ മാന്യന്മാരായിട്ടും വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. നമ്മൾ ചെറിയ ഒരു നീക്കം കൂടി നീങ്ങണം. അതെന്താ, നമ്മളിപ്പോ നമ്മളെ പരസ്യങ്ങളൊക്കെ ഡബിൾ ഓക്കെയാണ്. നിസ്കാരമുണ്ട്, ജമാഅത്തുണ്ട്, നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള വാത്തിബ് സുന്നത്തുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചവരാണ് 10-20% ആൾക്കാരും, അത് കഴിഞ്ഞിട്ട് ഇനി ദുഹ നിസ്കരിച്ചു, ഫോണിന്റെ അടുക്കാൻ ദുഹ നിസ്കരിച്ചിട്ടേ പോവുള്ളൂ.
അങ്ങനെ തുടങ്ങിയിട്ട് ദാനധർമ്മമുണ്ട്, സദക്കുണ്ട്, പ്രസ്ഥാന പ്രവർത്തനമുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്, ഹെൽപ്പുണ്ട്, നാട്ടിലെ കാരണവരാണ്, പള്ളിക്കമ്മിറ്റി സെക്രട്ടറിയാണ്, നാട്ടിലെന്തെങ്കിലും വിഷയം പറയാൻ വേണ്ടി നമ്മളെടുത്തേക്ക് വരിക, ജഗ്ഗം പുകയണം. ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടക്ക് ഒരു കാര്യം നമ്മൾ ചിന്തിക്കും, എന്താ നിങ്ങൾ, ഞാനും എൻ്റെ പടച്ചോനും മാത്രമുള്ള ഒരു സ്ഥലത്ത് ഞാനാണ് ഒറ്റക്കാവുമ്പോൾ ഒരു മനുഷ്യനും എന്നെ ഒരു കുടുംബക്കാരോ പരിചയക്കാരോ കൂട്ടുകാരോ നാട്ടുകാരോ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഞാനാണ് എത്തുമ്പോൾ എനിക്ക് എന്റെ പടച്ചോനിൽ വിശ്വസിച്ച് പേടിച്ച് എന്റെ മുമ്പിൽ അപ്പൊ പ്രത്യക്ഷപ്പെട്ട തെറ്റിൽ നിന്ന് മുക്തനാകാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇതാ ചോദ്യം. ഞാനും എന്റെ കുടുംബങ്ങളും ഒന്നിച്ച് യാത്ര ചെയ്തപ്പോ എന്റെ കണ്ണ് ഒരു പെണ്ണിന്റെ മുഖത്തേക്കും പോയിട്ടില്ല, സേഫ്. കാരണം ഓര് നമ്മളെ കാണും, ഓര് നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും വിചാരിക്കും, നിന്റെ മോനല്ലേ, മറ്റേ ഉമ്മല്ലേ, മറ്റേ വാപ്പല്ലേ, മറ്റേ ജേഷ്ഠനല്ലേ, മറ്റേ അഞ്ചനല്ലേ, ഉടുക്കാൻ ഞാൻ നോക്കണു, ഓല തൊട്ടൊക്കെ എനിക്ക് ലജ്ജല്ലേ, ഓല് കാണുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊള്ളോ, ഓലിന്റെ കാക്കയാണ്, ഓലിന്റെ താത്തയാണ്, ഓലിന്റെ അമ്മയാണ്, ഓലിന്റെ വാപ്പയാണെന്ന് വിശ്വസിച്ചുകൊണു. ആ വിശ്വസിച്ച ഓല് കാണുന്നത് നമുക്ക് പേടിയും പേജാകൊണ്ട് ജാള്യതണ്ട്, പേടിയുണ്ട്, ലജ്ജണ്ട്. അതുകൊണ്ട് ആ ബസ്സിലും ആ ഒരു ഇന്നോവയിൽ നമ്മളിങ്ങനെ പോയപ്പോ ഓട്ടോസിലും ഒന്നിച്ച് കയറി പോയപ്പോ നമ്മളെ കണ്ണി ഒടുക്കും പോയിട്ടില്ല, ഇടത്തും പോയിട്ടില്ല, വലത്തും പോയിട്ടില്ല, മുന്നുക്കൂല്ല, പിന്നുക്കൂല്ല. കാരണം എല്ലാവരും അടിയിലുമാണ്, പ്രത്യക്ഷത്തിലാണ്. എന്റെ ചോദ്യം അതല്ല, നമ്മൾ ഒറ്റക്കൊരു ബൈക്കില് അല്ലെങ്കിൽ ഒരു ബസ്സില് നമ്മളൊറ്റക്കുള്ള നമ്മളെ ശ്രദ്ധിക്കുന്ന ആരുമില്ല, എന്റെ പരിചയമുള്ള ആരുമില്ല. അപ്പൊ നമ്മളൊരു ഒരു 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 സ്കൂളിന്റെ മുമ്പിലൂടെ, ഒരു സ്കൂൾ വിട്ട നേരമാണ്, ഒരു സ്കൂൾ അല്ലെങ്കിൽ നമ്മളിവിടുത്തെ ഒരു സ്കൂൾ വിട്ട നേരമാണ്, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിന്റെ മുമ്പിലെത്തി, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഒരു പെണ്ണിങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ടൈമിൽ നമ്മളെ ജാള്യത, നമ്മളെ ലജ്ജ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല, നമ്മളെ പരിചയമുള്ള ആരുമില്ലല്ലോ, വേറെ സ്ഥലത്തല്ലേ. ഈ സ്ഥലത്ത് പൊടച്ചോനെ എന്ന് പറഞ്ഞിട്ട് ആ സ്കൂൾ ക്യാമ്പസ് വിട്ട ടൈമിൽ ആ ബസ് സ്റ്റോപ്പിന്റെ മുമ്പിൽ, ആ ഫുട്പാത്തിൽ, ആ എയർപോർട്ടിൽ, ആ കല്യാണ സദസ്സിൽ, ആ മരിച്ച വീട്ടിൽ, ആ സൈഡിൽ, റോഡ് സൈഡിൽ, അവിടെ നമ്മൾക്ക് അള്ളാനെ പൊടിച്ച് കണ്ണു ചിമ്പാൻ സാധിച്ചിട്ടുണ്ടോ? സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ എന്താ ഇതിനർത്ഥം? പരസ്യത്തിലൊക്കെ ഞാൻ പഠിച്ചോനെ പഠിച്ചോളാം, രഹസ്യത്തിലും ഇരുട്ടത്തും പഠിച്ചോനെ പഠിച്ചാൽ എനിക്ക് വയ്യ. ഞാൻ ഇരുട്ടത്ത് കാണുന്ന പഠിച്ചോനെ വിശ്വസിച്ചിട്ടില്ല, അടച്ചിട്ട ഹോമിലും പുതപ്പിനുള്ളിലും ഞാൻ പഠിച്ചോനെ പഠിച്ചിട്ടില്ല, എന്റെ പഠിച്ചോനെ പേടില്ല, ആ പഠിച്ചോനെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഊട്ടിയിലും കൊടൈക്കനാലിലും ക്ലബിലും ഫാൻസിലും എത്തിപ്പെടുമ്പോ എനിക്ക് പഠിച്ചോനെ പേടില്ല. എന്റെ കൂട്ടക്കാരും എന്നെ പരിചയമുള്ളവരും ഇല്ലാത്തൊരു സ്ഥലത്ത് എത്തുമ്പോ എനിക്ക് പഠിച്ചോനെ പേടില്ല. ബാംഗ്ലൂരും മൈസൂരും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. വേറുള്ളോലിനെ പറ്റി ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാത്തോടത്തൊന്നും എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് എന്റെ മൂത്തച്ഛനെ കാണാൻ എനിക്ക് പ്രശ്നമല്ല, എന്റെ ഇളച്ചിനെ കാണാൻ എനിക്ക് പ്രശ്നമല്ല, എന്റെ നേരെ ഇളാപ്പാന്റെയും മൂത്താപ്പാന്റെയും ഇളയമാന്റെയും മൂത്തമ്മാന്റെയും മക്കളെ കാണാൻ എനിക്ക് പ്രശ്നമല്ല. അങ്ങനെ ആൾക്കാരൊന്നും വിചാരിക്കൂല, ഓന്റെ ഇളാപ്പാന്റെ മോളല്ല, ഓന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയല്ലേ, ഓന്റെ അഞ്ചന്റെ ഭാര്യയല്ലേ, ഓന്റെ അമ്മായിമാരുടെ ജ്യേഷ്ഠത്തിയല്ലേ, ഓന്റെ അമ്മായിമാരുടെ അഞ്ചത്തിയല്ലേ, ഓന്റെ ഭാര്യന്റെ അഞ്ചത്തിയല്ലേ, ഓന്റെ ഭാര്യന്റെ ജ്യേഷ്ഠത്തിയല്ലേ, ആരൊന്നും വിചാരിക്കൂല, ആരൊന്നും വിചാരിക്കാത്തോടത്ത് അത് നിഷിദ്ധമാണെങ്കിലും പടച്ചോൻ അരുതെന്ന് പറഞ്ഞെങ്കിലും എനിക്കത് പ്രശ്നമല്ല. അപ്പൊ മുട്ടായി തരൂ എന്ന മതി, നേരെ നേരെ പണം, സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാള്, അടുക്കള കരിച്ചില്ലെന്നെ, എന്താ മുട്ടിയേന്ന് ചോദിച്ചു. ഇളപ്പാന്റെ മോളാണ്, മൂത്തച്ചിയാണ്, അമ്മായിന്റെ മോളാണ്, ഭാര്യന്റെ ജ്യേഷ്ഠത്തെയും ചെത്തിയാണ്, അമ്മായിമാരുടെ ജ്യേഷ്ഠത്തെയും ചെത്തിയാണ്, അമ്മോന്റെ ഭാര്യയാണ്, അമ്മോന്റെ മൊമ്മക്കളാണ്,
അമ്മായിന്റെ പെമ്മക്കളാണ്. ഇതൊക്കെ കെട്ടാൻ പറ്റിയതല്ലേ, കാണല്ലേ, കാമല്ലേ. ബന്ധു ആത്മഹത്യ, ബന്ധു എന്ന് പറഞ്ഞ് നിങ്ങളെ ഈമാൻ കശക്കിയറി. ഇന്ന് വീടിന്റെ കത്തളങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം തന്നെയല്ലേ. ഉമ്മി ഉപ്പിയും തീറ്റുന്ന് ജീവിക്കുന്ന എത്ര കുടുംബങ്ങൾ, വലിയോൻ ഗൾഫിൽ, ചെറിയോ മാത്രം നാട്ടില്, ഒരു തമ്മിലൻ കമ്പനി വയ്ക്കുക, എത്ര വീട്. ഉമ്മാക്ക് കള്ളിയറിയാം, അപ്പാക്കും കള്ളിയറിയാം, ഒരു രണ്ടാളും ഓലെ ഓലെ പെട്ടുപോകുമെന്ന് ഓല് പറഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഓലെ ഒരു സംഗതി. അകത്തളം മലീമ സമയം. ആങ്ങളും പെങ്ങളും അവനാന്റെ മക്കളെ കാര്യത്തിൽ അവനാണ് സേഫല്ല. എന്താണ് ഇവിടുത്തെ പ്രശ്നം? പടച്ചോനെ പേടി എന്നാണ് സംഭവമില്ല, അഥവാ രഹസ്യത്തിൽ അള്ളാനെ പേടിക്കുക എന്നുള്ള സംഗതിയില്ല. പരസ്യത്തിൽ നമ്മൾ അള്ളാനെ പേടിച്ചതല്ല, ജനങ്ങളെ പേടിച്ചാണ്. ഇതിന്റെ പേരാണ് നിഫാഖ്. നിഫാഖിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കുഫ്. അപ്പൊ ഈ ആയത്ത് നമ്മൾ കണാരനും കുമാരനും കൊടുക്കണ, ലതികക്കും വത്സലക്കും കൊടുക്കണ, ഞമ്മക്കെന്നതിയിലുണ്ടോ എന്ന് നോക്കിയാ പോരെ. അതാണ് ഖുർആനിൽ ഏറ്റവും പേടിക്കപ്പെടേണ്ട ഒരു ഭാഗമാണ് ഈ ഭാഗം എന്ന് ഞാൻ പറയാൻ കാരണം. നമ്മളെ ജീവിതം, നിങ്ങൾ ഭയങ്കര സംഗതിയാണ്, നമ്മൾ ഭയങ്കര സംഗതിയാണ്. നമ്മൾക്ക് അള്ളാഹു തആല ഒരുപാട് നിയമത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ അള്ളാഹു തആല നമ്മൾ എത്തിച്ചില്ല ഈ ടൈമില്, ഇതന്നെ വലിയ സംഗതിയല്ലേ. നിങ്ങൾ എത്തി ഈ പരിസരത്ത് നിങ്ങളെ പോലത്തെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. നിങ്ങൾ എത്തി പരിധിയിൽ ഓലൊന്നും പെടുത്തിയില്ലല്ലോ. അള്ളാഹു ഇതിന് നിങ്ങൾക്ക് തൗഫീഖ് തന്നു, ഇത് കേൾക്കാൻ അവർ അവസരം തന്നു. ഈ സാധുവായ പാപിയായ എനിക്കിത് പറയാൻ പടച്ചോ തൗഫീഖ് തന്നു. വലിയ സംഭവമാണ്, അള്ളാഹു നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മൾക്കിത് നിലനിർത്തി തരട്ടെ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചേലാക്കി പോന്ന, പതിവാക്കി പോന്ന, ട്രെയിനിങ് ചെയ്തു പോന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മക്ക് ഇന്ന് സുബഹിസ്കരിക്കാതെ പഠിക്കാൻ കഴിയും. നിക്കപ്പുറതി ഉണ്ടാവും, ഇരിക്കപ്പുറതി ഉണ്ടാവും. അപ്പൊ നമ്മൾ ട്രെയിനിങ് ചെയ്തതല്ലേ അത്. എന്തുകൊണ്ട് അഞ്ചു വർക്ക് നിസ്കരിക്കാതെ നമ്മൾക്ക് പിന്നെ ഇരുത്തോക്കണില്ല? നിസ്കരിക്കാഞ്ഞാൽ അതെന്നെ ടെൻഷൻ കയറുന്നു. മൂന്ന് മണിയായിട്ട് ഇപ്പോഴും നിസ്കരിച്ചിട്ടില്ലല്ലോ, നിസ്കരിച്ചിട്ടില്ലല്ലോ. എന്താണ് അതിങ്ങനെ ഇളകി മറിയാൻ കാരണം? നമ്മെ നാം ട്രെയിനിങ് ചെയ്തതാണ്. നമ്മൾക്കാർക്കും മദ്യപിക്കാൻ കഴിയൂല. എന്തേ കാര്യം, നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പൊ മദ്യപാനം എന്നത് പറയുന്നത് തന്നെ നമുക്ക് മടിപ്പാ. ഈ പരിശുദ്ധ റമദാൻ 8-10 ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ വരികയാണ്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നട്ടുച്ചവരെ അതിശക്തമായി പണിയെടുത്ത് കൊല്ലി ഉണങ്ങി ഇങ്ങോട്ട് കയറി വരിക. ഔതും കരിയിന്ന് വായിക്ക് വെള്ളം കിട്ടിയാൽ നല്ല തണുപ്പുള്ള വെള്ളം ഒന്ന് ഇറക്കിയാലോ എന്നൊരു ഉൾധ്വനിയൊക്കെ. ടവലുകൊണ്ട് തുടക്കണ്ടെന്ന് ശഹബ് പറഞ്ഞുകൊണ്ട് മാത്രം ടവലിട്ട് നാവ് തുടച്ചിട്ടില്ല. തുപ്പീറ്റ് ഒരു ശിഖിരും ഇല്ലാന്ന് നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. ആരെ നമ്മൾ പഠിച്ചത്? അള്ളാനെ പഠിച്ചു. മോശക്കാരെ നമ്മള് പോട്ടെ. 1 കോടി രൂപ തരാം ഇന്ന് നട്ടുച്ചക്ക് ഇതൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ. റമദാൻ നോമ്പ് 1-ന് ഒരാൾ പറയും ഭയങ്കര കടബാധ്യത, ഗതി മുട്ടിയിട്ട് കുടിക്കുന്ന വെള്ളത്തിന് സ്വാദ് നഷ്ടപ്പെട്ട് കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി നഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. 1 കോടി കിട്ടിയ അവന്റെ മുഴുവൻ പ്രശ്നം തീരും. ചെയ്യേണ്ടത് എന്താ? നട്ടുച്ചക്ക് 1 ഗ്ലാസ് വെള്ളം കുടിക്കണം. വെള്ളാണ്, നോമ്പാണ്, തൊണ്ട വരണ്ടിട്ടുണ്ട്, പ്രതിഫലം 1 കോടിയാണ്. നമ്മളത് അവഗണിച്ച് തള്ളിയിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് ഓനെ മാറ്റിയത് എന്തിന്റെ പേരിലാണ്? പഠിച്ചോനെ പൊടിച്ചിട്ടാണ്. വേകാര്യം പൊടിച്ചിട്ടുണ്ട്. ഔതും കരിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ മുക്കിയിട്ട് 1 ഔൺസ് ഒന്ന് പാർന്നു, 1/2 ഔൺസ് ഇറക്കി, 1/2 ഔൺസ് തുപ്പി. ആരാതാ? ആരെ നമ്മൾ പഠിച്ചത്? നമ്മൾ അള്ളാനെ പഠിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ആജ്ഞകളുടെ സമീപത്തും നിരോധാജ്ഞകളുടെ സമീപത്തും
എത്ര ശതമാനം അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടുണ്ട് എന്ന് നാം നമ്മെ സംബന്ധിച്ച് വിലയിരുത്തുകയും ഇനി എത്ര ശതമാനം ഞാൻ കേറാനുണ്ട് എന്ന് നാം കാൽക്കുലേറ്റ് ചെയ്യുകയും അത്രയും ശതമാനം കൂടി ആജ്ഞകളെ പുണർന്നും നിരോധാജ്ഞകളെ നിരാകരിച്ചും നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ ഈ ക്ലാസ്സിൽ നമ്മൾ തീരുമാനിക്കണം. ഇതിനാണ് ഖുർആൻ ക്ലാസ്. ഞാൻ തീരുമാനിക്കണം, നിങ്ങൾ തീരുമാനിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു തെറ്റും കൂടുതൽ ആളുകൾ ചെയ്യുന്ന തെറ്റും കൂടുതൽ തവണകൾ സംഭവിക്കുന്ന തെറ്റും അതേതാ? പെണ്ണുങ്ങളെ കാണല്. പെണ്ണുങ്ങൾക്കോ ആണുങ്ങളെ കാണല്? പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ കാണാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങല്, പരസ്യ ബോർഡ്, നോട്ട് പുസ്തകത്തിന്റെ പുറത്തട്ടയിലുള്ള ഫോട്ടോ, മൊബൈലിലെ വ്യത്യസ്ത ഓപ്ഷനുകളിൽ മങ്ങിമറിയുന്ന സിനിമ, ബ്ലൂ ഫിലിം, സെക്സ്, പെണ്ണുങ്ങളെ ഫോട്ടോ, ജീവനുള്ളത് ഫുട്പാത്തില്, സ്കൂൾ ക്യാമ്പസിന്റെ മുമ്പില്, കല്യാണപ്പരിയില്, മരിച്ചോടുത്ത്, റെയിൽവേ സ്റ്റേഷനില്, കോയമ്പത്തൂര്, കൊച്ചിയിലെ നിറന്ന് നിൽക്കുക. എപ്പോഴാ മക്കളെ നമ്മളുടെ ഈമാൻ കഴിച്ചിലാകുക? ആ ടൈമിൽ കണ്ണു ചിമ്പാൻ സാധിക്കും. ഇത് കേൾക്കാൻ മാത്രം കെൽപ്പുള്ളവരും അതിന് മൂപ്പത്തിയോരുമാണ് നിങ്ങൾ എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ മാറ്റേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ മാറ്റാൻ ബുദ്ധിമുട്ടുള്ളതും ജനങ്ങൾ അവനൊരു തെറ്റ് ചെയ്തു എന്ന് ഗണിക്കാത്തത് കൊണ്ട് പടച്ചോനപ്പേടിച്ച് മാത്രം ഒഴിവാകേണ്ടതുമായ ഒരു തെറ്റാണ് അന്യ പെണ്ണുങ്ങളെ നോക്കൽ എന്നത്. അതകത്ത് പുറത്ത്. ഈ തെറ്റിൽ നിന്ന് നാം മുക്തമാകണം. എന്തിനെ? വലിയ പദവി കിട്ടാനും അള്ളാഹുവിന്റെ ലിഖാവ് കാണാനൊന്നുമല്ല, ഈമാൻ കിട്ടി മരിച്ചാൽ. ഏറ്റവും വിരളമായി ലോകത്ത് നടക്കുന്ന സംഭവം ഈമാനോടെയുള്ള മരണമാണ്. ഇല്ലിയീൻ ലോകത്തേക്ക് ഈമാനും കൊണ്ട് കേറിപ്പോകുന്ന, ഈമാനുള്ള ആത്മാവും കൊണ്ട് ഇല്ലിയീൻ ലോകത്തേക്ക് കേറിപ്പോകുന്ന ആളുകളെ കണ്ടാൽ, മലായിക്കത്തിനെ കണ്ടാൽ, വാനലോകത്തെ പരകോടി മലായിക്കത്തുകൾ പറയുമ്പോൾ എങ്ങനെയാവോ അയാള് കഴിച്ചിലായി. ഓ എപ്പോഴോ വന്ന് ഇല്ലിയിക്ക് കയറിപ്പോകുള്ളൂ. ലോകത്ത് 500 കോടി ജനങ്ങൾ, അവരൊന്നും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഓൽദീന്നുകൊണ്ട് ഞാണ്ട് പോകാൻ തിരൂരിലെ ഒരമ്മ കെലിമ ചൊല്ലി മരിച്ചു മുസ്ലിമായി ഉമ്മയായി. മകൻ പറഞ്ഞു ഇപ്പൊ ലായിലായില്ലല്ലോ ചെല്ല, ഓം നമ ശിവായെന്ന് ചെല്ല. അമ്മ വീണ്ടും ചൊല്ലി, അത് ചൊല്ലി മരിച്ചു. നമ്മളെ പെണ്ണുങ്ങൾ ഉണ്ടായിന് വാർഡില്, തിരൂര് ഹോസ്പിറ്റലിന്റെ വാർഡില്. അമ്മ അത് ചൊല്ലി മരിക്കട്ടെ, നമ്മളൊക്കെ അത് ചൊല്ലി മരിക്കാൻ കൊതിക്കണോലാണ്. എന്റെ സ്നേഹിതൻ പൊന്മുണ്ടം മുഹമ്മദ് വാക്കവി, അയാൾ അസഹരിപ്പാറയിലെ തീർച്ചയായിട്ടും ആ സ്ഥലത്തുള്ളതാണ് ഈ അമ്മ. കഥയൊന്നും പറയല്ല, ഉള്ള സത്യം പറയാ. ആ അസഹരിപ്പാറയിലെ ഈ അമ്മന്റെ മോന് ഈ മുഹമ്മദ് വാക്കവിന്റെ ഇത്തി 2000 രൂപ ദ്വാരിപ്പിച്ചാന് പ്രാർത്ഥിക്കാൻ, അമ്മക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുത്തിട്ട് പറഞ്ഞു. അമ്മക്കൊരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു, നല്ലതെന്ന് ഞാൻ കൂട്ടിയതാണ്. അമ്മ നിങ്ങളെ പള്ളികളിൽ നിന്ന് വാങ്ങി കൊടുക്കണ കേട്ടാൽ അമ്മ അപ്പെടുക്കണ പണിയാണ് നിർത്തും. എന്നിട്ട് അമ്മന്റെ കയ്യിൽ എന്താണുള്ളത്? ഇടുക്കാണെങ്കിൽ ഇടുക്കല്, അരക്കാണെങ്കിൽ അരക്കല്, അടിച്ചുതരാണെങ്കിൽ അടിച്ചുതരൽ, അതാണ് നിർത്തും. എന്നിട്ട് അമ്മന്റെ കയ്യിൽ അപ്പ എന്താണുള്ളത്? അത് തലയിലുണ്ട് വെക്കും. എന്നിട്ട് പിന്നെ നിങ്ങളെ പണി കഴിഞ്ഞിട്ടേ, നിങ്ങളെ ബാങ്ക് കഴിഞ്ഞിട്ടേ ഞങ്ങളുടെ അമ്മ അതിന്റെ അപ്പുറത്തേക്ക് നീങ്ങുള്ളൂ. ചിലപ്പോ ചൂലയിക്കാരൻ തലയില്, ചിലപ്പോ മകയിക്കാരൻ, എന്താ ചെയ്യാ? ബാങ്കിനെ ആദരിച്ച കാരണം കൊണ്ട് അള്ളാഹു ആ അമ്മയെ ആദരിച്ചു. ഒരു സുജൂദും ചെയ്യാത്ത അമ്മ മുസ്ലിമായി രാജകീയമായി മരിച്ചു. എവിടെ കൊണ്ട് മകയിതാൽ? എന്താ ആത്മാപത്തണ്ടടുത്തെത്തിയിലെ ഡെഡ് ബോഡി ആര് കണ്ടു? അത്
ആത്മാവല്ലേ രാജാവ്. അല്ലാ, അവരൊക്കെ ഇങ്ങട്ട് വരാൻ. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബഗ്ദാദിലെ ഒരു അല്ല ബഗ്ദാദിലെ ഒരു ഖാദി പറഞ്ഞു, ഞാൻ മുത്തുനബിയെ കണ്ടു. പലവരും കണ്ടിട്ടുണ്ട്. സ്വപ്നം ഒരു പ്രമാണമൊന്നുമല്ല, ഒരു വിധി സ്ഥാപിക്കാനൊന്നും അത് പറ്റൂല. പക്ഷെ നമ്മൾ പഠിച്ച വിഷയങ്ങളെ ഒന്നുകൂടി ഒന്നുകൂടി എഴുത്തുനാഥ് ചെയ്യാൻ, അതിനെ ഒന്ന് താങ് കൊടുക്കാൻ, അതിന് തോന്നൊക്കെ പറ്റും. സ്വപ്നം പ്രമാണമല്ല, ഒരു സ്ഥിരപ്പെടുത്താനൊന്നും പറ്റൂല. നാം മുഅ്മിനീങ്ങൾ കാണുന്ന സ്വപ്നത്തിന് ആശയങ്ങളുണ്ട്. യുബശ്ശിറുഹും, അവർക്ക് സുവിശേഷം അറിയിക്കാൻ അല്ല സ്വീകരിക്കുന്ന നിലപാട് സ്വപ്നമാണ്. ഞാനത് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു ഹുക്കും സുബൂത്താകാനോ ഒരു വിഷയം തീരുമാനിക്കാനൊന്നും പറ്റൂല. ഞമ്മളെടുത്തു അറിച്ച ഒരു വിഷയത്തിന് ഇതിമ്മ താങ്ങോടുക്കും. സ്വപ്നത്തിൽ ഒരാൾ വന്ന് കണ്ട്, നിക്കച്ചുണ്ടോ? നിക്കച്ചൊന്നും വേണ്ട. അപ്പൊ ഞാൻ മുമ്മിനെ തന്നെയല്ലേ, അപ്പൊ ഞാൻ കണ്ട സ്വപ്നം സുവിശേഷല്ലേ എന്ന് ചാച്ച് കണ്ട നിർത്താൻ നിക്കണ്ട. അത് ചെയ്താനാ ഞാൻ പറഞ്ഞത്, ബഗ്ദാദിലെ ഈ ഖാളി മുത്തുനബിയെ കണ്ടു. മാലീ അഹാക മുത്തഗയ്യിറൽ ലൗനി യാ റസൂലല്ലാഹ്, ഓ നബിയെ, തങ്ങളെ വിവർണമായി കാണുന്നുവല്ലോ, പലവട്ടം കണ്ടതുപോലെയല്ലോ മുത്തുനബിയുടെ ഭാവം, വല്ലാത്തൊരു വിഷമത്തോടെയല്ലേ തങ്ങളെ കാണുന്നത്, എന്തേ തങ്ങളെ അവിടുന്ന് പറഞ്ഞു, ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും, എന്റെ ഉമ്മത്തിൽ 1700 പേർ ഇന്നലെ മരണപ്പെട്ടുപോയി. എന്റെ ഉമ്മത്തിലെ എന്ന് മുത്തുനബി പറയുമ്പോ രണ്ട് മാനുണ്ട്. പ്രബോധിത സമൂഹമാകുന്ന മൊത്തം ജനങ്ങൾ എന്റെ ഉമ്മത്താണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മുസ്ലിം ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നവരും മുത്തുനബിന്റെ ഉമ്മത്താണ്. ആദ്യത്തത് ഉമ്മത്തു ദഴ്വയാണ് പ്രബോധിത സമൂഹം, മറ്റൊന്ന് ഉമ്മത്തുൽ ഇജാബയാണ് ഉത്തരം നൽകിയ വിഭാഗം. ഈ ഉമ്മത്തുൽ ഇജാബയായി ലോകത്ത് ജീവിച്ച ആളുകളാണ്. 1700 പേര് മരണപ്പെട്ടപ്പോൾ 1698 പേരും ഈമാനില്ലാതെ മരിച്ചുപോയി. മാത്തസനാനി അലൽ ഈമാൻ, രണ്ടുപേർക്കേ ഈമാൻ കിട്ടിയുള്ളൂ. എന്റെ ഉമ്മത്തിലെ മുസ്ലിം തഹവാട്ടിൽ ജനിച്ച്, മുസ്ലിങ്ങളാൽ മയ്യത്ത് കുളിപ്പിച്ച്, മുസ്ലിങ്ങളാൽ മയ്യത്ത് സംസ്കരിച്ച്, മുസ്ലിം പള്ളിക്കാട്ടിൽ ഇടം കിട്ടുക, ചില്ലകക്കാരിയല്ലാതെ. മുസ്ലിങ്ങളും കാഫിരീങ്ങളും തമ്മിൽ നടന്ന കൂട്ടപ്പൊരിച്ചിലിൽ ഏതാണ് മുസ്ലിമിന്റെ മയ്യത്തെന്ന് തിരിച്ചറിയാതെയായാൽ പള്ളിക്കാട്ടിൽ മകവിയാൻ പാടില്ല. മുസ്ലിം പള്ളിക്കാടിന്റെയും ഹൈന്ദവ ശ്മശാനത്തിന്റെയും ഇടയിൽ ഒരു ഭൂമികയിലാണ് അവരെ മഹബ് ചെയ്യേണ്ടതെന്ന ഇസ്ലാമിന്റെ ദർശനം. അത്രയും വലിയ പോസ്റ്റാണ് പള്ളിക്കാട്ടിൽ മഹബ് ചെയ്യാൻ കിട്ടുക എന്നുള്ളത്. അങ്ങനെ മഹബ് ചെയ്യപ്പെട്ട 1700 പേര് മരിച്ചു പോയിട്ട് രണ്ടു പേർക്കാണ് കൂട്ടത്തിൽ ഈമാൻ കിട്ടിയത്. നാളെ പരലോകത്ത് സയ്യിദുനാ അബൂനാബുൽ ബഷർ ആദം അലൈഹി സലാം, ആദം നബി തൊട്ട് മുത്തുനബി വരെയുള്ള ജനതയെ മൊത്തം 120 സ്വഫുകളായിട്ട് നിർത്തും. 120 സ്വഫ്, 80 സ്വഫും ഈ ഉമ്മത്ത. 124,000 അമ്പിയാക്കൾ ഓല ജനതയും കൂടി 40 സ്വഫുകൾ. ഈ 120 സ്വഫിൽ നിന്ന് സ്വർഗക്കാരായ സ്വഫ് മൂന്നാണ്. 117 സ്വഫും നരകത്തിലേക്കാണ്. ബഹുമാനപ്പെട്ട എന്റെ ഷെയ്ഖുന ബദൂസാദാത്ത് ഉസ്താദവകൾ സലാത്തിന്റെ ഹൽക്കയിൽ വെച്ച് പറഞ്ഞു, ലോകത്ത് മുഴുവൻ ആളുകളും കൊതിക്കുന്നതും 1% ആൾക്ക് പോലും ലഭിക്കുമോ എന്ന് ആശങ്കയുള്ളതുമായ ഒരു കാര്യമറിയുമോ എന്ന് ചോദിച്ചു. അന്ന് 800 കോടി ജനങ്ങളാണ് സദാ പറഞ്ഞു, പിന്നത്തെ കണക്കാണ്. അഥവാ 792 കോടി ജനങ്ങൾക്കും നടക്കൂലെന്ന് കണ്ടീഷനുള്ളത്, 8 കോടി ജനങ്ങൾക്ക് നടക്കുമോ എന്ന് ആശങ്കയുള്ളതുമായ ഒരു കാര്യമറിയുമോ എന്നാണ് ചോദ്യത്തിന്റെ രത്ന ചുരുക്കം. ഉസ്താദ് ഒരു 15 സെക്കൻഡ് ഇങ്ങനെ മൗനിയായിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കല, ലോകത്തെ കിട്ടാത്തനിയാണ്.
എന്താണ് പ്രശ്നം? മുസ്ലിമായി ജീവിച്ചോലാണ് മുസ്ലിമായി മരിക്കുക. ഒരു മനുഷ്യൻ ജീവിച്ച ശൈലിയിൽ മരിച്ചു പിരിയും. ജീവിച്ചതെങ്ങനെയാണോ അങ്ങനെയാണ് മരിക്കുക. ജീവിച്ച പോലെ മരിക്കും. എങ്ങനെയാണ് ജീവിച്ചത്? മുസ്ലിമായി ജീവിച്ചോ? ആരാണ് മുസ്ലിമായി ജീവിച്ചവൻ? മുസ്ലിമായി ജീവിച്ചവൻ ഉപരിപ്ലവങ്ങൾ കൂടുതൽ ചെയ്തവനല്ല. ഉപരിപ്ലവങ്ങൾ ഉള്ളതിനോടൊപ്പം രഹസ്യത്തിലും പടച്ചോനിൽ വിശ്വസിക്കണം. ഇമാം ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ജനങ്ങളിൽ നിന്നകന്നും അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരെ, സൂറത്തുൽ ബഖറ ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ഇമാം ബൈദാവി തങ്ങളുടെ തഫ്സീർ, അല്ലദീന യുഅ്മിനൂന ഗൈബീന അനിന്നാസ്, ജനങ്ങളില്ലാത്തോർത്തൊന്നും പരിചയക്കാരില്ലാത്തോർത്തൊന്നും ആൾക്കാരില്ലാത്ത ഇഷ്ടത്തും അടച്ചിട്ടുമിലും അങ്ങനെ അപരിചിതർക്ക് മുമ്പിലും ഒക്കെ പഠിച്ചോനെ പേടിച്ച് വിശ്വസിക്കണം. അവരാണ് മുസ്ലിങ്ങളായി ജീവിച്ചവർ. അവരാണ് മരിക്കുമ്പോ മുസ്ലിമായി മരിക്കുക. അഹബാബിങ്ങളെ, ജീവിതം തുടങ്ങണം. നമുക്ക് കുറച്ച് പണിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ 100 തെറ്റ് വന്നാൽ 72 തെറ്റും കണ്ണുകൊണ്ടാണ്. അതാണ് കണ്ണിന് തെറ്റിലെ പങ്കാളിത്തം, നന്മയിലെ പങ്കാളിത്തം. ഈ കണ്ണുകൊണ്ട് കഴമ്പം നോക്കിയാൽ കൂലി, ഈ കണ്ണുകൊണ്ട് ഖുർആൻ നോക്കിയാൽ കൂലി, ഈ കണ്ണുകൊണ്ട് ഉമ്മാനെ നോക്കിയാൽ കൂലി, ഈ കണ്ണുകൊണ്ട് ഉപ്പാനെ നോക്കിയാൽ കൂലി, ഈ കണ്ണുകൊണ്ട് സ്വാലിഹീങ്ങളെ നോക്കിയാൽ കൂലി, ഈ കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ ശിഹാഹുകളെ നോക്കിയാൽ കൂലി, പള്ളികളെ നോക്കിയാൽ കൂലി, മഖ്ബറുകളെ നോക്കിയാൽ കൂലി. ഈ കണ്ണുകൊണ്ട് എത്രയും നേടാനേ, എന്നാൽ ഈ കണ്ണുകൊണ്ട് എത്രയും നഷ്ടപ്പെടാന്. 72% ഒരു മനുഷ്യൻ 100 തെറ്റ് ചെയ്താൽ 72 തെറ്റും കണ്ണുകൊണ്ടാണ്. കണ്ണ് വില്ലനാണ്, കണ്ണ് ഉപദേഷ്ടാവാണ്, കൽബാണ് മഹാരാജാവ്. മഹാരാജാവിനേക്കാളും ശക്തി ഉപദേഷ്ടാവ്. ആരാ രാജ്യം ഭരിക്കുന്നത്? IASകാർ, IFSകാർ, IPSകാർ. അവരുടെ ഉപദേശമാണ് അനോൺസറായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരും പറയുന്നത്. ആർത്ഥത്തിൽ കണ്ണാണ് ഉപദേഷ്ടാവ്, കൽബാണ് രാജാവ്. ഈ കണ്ണിനെ പിടിച്ചു കെട്ടണം. നിസ്കാരത്തിൽ ഖുശു കിട്ടുന്നില്ല, നമ്മളെ പരാതിയാണ്. എന്താ ഖുശു കിട്ടാത്തത്? കണ്ണ് മലിനമായതുകൊണ്ട്. എന്തേ കണ്ണ് മലിനമായപ്പോ പ്രശ്നം? കൽബ് മലിനമായി. കൽബിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരുത്തൻ ഉയർത്തെഴുന്നേൽക്കാൻ സാധനമില്ല, അയാൾ അമ്പി പരാജയപ്പെട്ട് കിടക്കുകയാണ്. ഖുശൂഇന് ഇമാം ബഹുമാനപ്പെട്ട റിസാലത്തുൽ ഖുശൈരിയയിൽ ഖുശൈരി ഇമാം പറഞ്ഞ ഖുശൂഇന്റെ നിർവചനം എന്താണ്? അൽ ഖുശൂഉ ഖൈദുൽ ഉയൂനി അനിൽ നദരി, നോക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് നോക്കുന്നതിനെ തൊട്ട് ചങ്ങലക്ക് വെക്കലാണ് ഖുശൂഉ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ യമനിൽ പോയി. യമനിൽ അല്ലാഹു അക്ബർ തക്ബീർ അങ്ങട്ട് കെട്ടലോട് കൂടി ജനങ്ങൾ കരയാൻ തുടങ്ങി. എന്താ കാര്യം? പെണ്ണിനെ കാണൂല. 5.5 മാസക്കാലം യമനിൽ താമസിച്ചിട്ട് 85 വയസ്സ് തോന്നിക്കുന്ന ഭ്രാന്തുണ്ടോ എന്ന് തോന്നിപ്പോയ പീഡികത്തിണയിലിരിക്കുന്ന ഒരു ഉമ്മയുടെ മുഖം മാത്രമേ കണ്ടുള്ളൂ. ആടുമയക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ, കളപറിക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ, പുല്ലരിയാൻ പോകുന്ന പെണ്ണുങ്ങൾ, വിറക് വെട്ടാൻ പോകുന്ന പെണ്ണുങ്ങൾ, ഓല വലിക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ എല്ലാരും ഉണ്ടതിലെ. 10-40 കൊല്ലം മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പണിക്കിറങ്ങിയതുപോലെ അവരിപ്പോഴും പണിയെടുത്ത് ജീവിക്കാണ്. നമ്മുടെ ഇന്ത്യയുടെ 1 രൂപ കൊടുത്താൽ അന്ന് ഞാൻ പോയ അന്ന് 4 റിയാലും 50 ഹലാൽ ലഭിച്ചിരുന്നു. അപ്പൊ ആ രാജ്യത്തിന്റെ ദാരിദ്ര്യത്തിന്റെ കട്ടി നോക്കി നിങ്ങള്. പക്ഷേ ആ പെണ്ണൊറ്റൊന്നും ആണിനെ കണ്ടില്ല, ആണുങ്ങൾക്ക് കാണിച്ചു കൊടുത്തില്ല. മുഖം മൂടി ധരിച്ച്, കയ്യുക ധരിച്ച്, കാലുക ധരിച്ച് ആടുവക്കാൻ പോവാ. പള്ളിയിലേക്ക് ചെന്നാൽ അല്ലാഹു അക്ബർ കരച്ചിൽ തുടങ്ങി. 25 രാവിലെ നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിൽ ബോധം കെട്ടു വീഴുന്നവരെ കിടത്താനുള്ള ബെഡും ബെഡ്ഷീറ്റും കട്ടിലും സജ്ജീകരിച്ചിട്ടേ തുടങ്ങുള്ളൂ. ഒരു നാട്ടിന്റെ കഥ, മുത്തനബി ഇമാമത്തും സാഹബത്തും മമ്മൂമിങ്ങളായ കഥ അല്ല. ഈ കഴിഞ്ഞ റമദാനത്തും നടന്ന കഥയെ പറഞ്ഞു.
പറ്റുമെങ്കിൽ പൊയ്ക്കോളി ഒരു റമദാനിക്ക്. നമ്മളെ ഗവൺമെന്റ് ഇപ്പൊ സമ്മതിക്കണില്ല, എന്നാലും ഒരു അവസരം കിട്ടും. ജോർദാൻ കൂടെ പോകാം, ഒമാൻ കൂടെ പോകാം. എന്താ പടച്ചോനെ പേടി? എന്താ ഖുർആനോത്ത്? എന്താ ഖുർആന്റെ മധുരം? എന്താണ് ഇബാദത്ത്? എന്താ പടച്ചോനെ പേടിച്ച് ബോധം കെട്ടുപോകുക എന്ന് പറഞ്ഞാൽ? എന്താണ് നിസ്കാരം? എന്താണ് ഖുശൂ? ഇതൊക്കെ കാണണമെങ്കിൽ അവിടെ പോണം. നമ്മൾ ഈ പരക്ക പന്തീരായില്ലേ? നമ്മൾ ഇഞ്ഞ പണ്ടിറങ്ങിയ കാണാനുള്ള ഇത്. എന്നാ നമ്മളെ നമ്മളുടെ നിയന്ത്രണത്തിൽ പെടാതെ യാദൃശികമായി അവിചാരിതമായി കണ്ടുപോകുന്നതൊന്നും നമ്മളെ അക്കൗണ്ടിലേക്ക് കയറൂല. അതുകൊണ്ടൊന്നും നമുക്ക് നഷ്ടം വരില്ല. അത് നമ്മളെ നിയന്ത്രണത്തിൽ പെട്ടതല്ലല്ലോ. പെണ്ണിന്റെ ഭംഗികളിലേക്ക് ആരെങ്കിലും നോക്കിയാൽ യാദൃശികമായി അവിചാരിതമായി പെട്ടുപോയി, കണ്ടുപോയി. നിയന്ത്രണത്തിൽപ്പെട്ടതിനു ശേഷം അവൻ കണ്ണു ചിമ്പി. എന്താ പഠിച്ചോ കൊടുക്കണ സമ്മാനം? ഹൃദയത്തിൽ മാധുര്യമോഹും ഒരു ഇബാദത്തിന് അവനെ വേണ്ടി പടച്ചവൻ പടക്കും. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്താണ് മർമ്മം കിടക്കുന്നത്. നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത സ്ഥലത്താണ് കാമ്പ് കിടക്കുന്നത്. നമ്മൾ ബേസിൽ തള്ളിയ സ്ഥലത്താണ് സംഗതിയുടെ മർമ്മം കിടക്കുന്നത്. അതുകൊണ്ട് 10-23 കൊല്ലമായി തുടങ്ങിയ ഈ ഖുർആൻ ക്ലാസ് ലോകത്തിന്റെ നെറുകയിൽ ഉയർത്തിക്കെട്ടാൻ പോവുകയാണ്. ആമ്മിയായ സാധാരണക്കാരായ ആളുകൾക്ക് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ചരിത്ര ശകലങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെ വളരെ 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 ഹൃദയസ്പർക്കായ രീതിയിൽ തന്റെ സത്യസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിച്ചുകൊണ്ട് മനം കവർന്ന ഏറ്റവും വലിയ ഒരാഢ്യത്വത്തിന്റെ പൊന്തൂവൽ ആകാശത്ത് കെട്ടാൻ പോവുകയാണ്. ലോകത്ത് തുല്യതയില്ലാത്തൊരു സംഭവം. ഇവിടെയാണ് നമ്മൾ ഈ സംഗതി ആലോചിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഈ സംഗതി ആലോചിക്കേണ്ടത്. നമ്മൾ ചില്ലറക്കാരല്ല, വലിയ മോഫക്കിങ്ങളാണ്. ഇനി നമ്മൾക്ക് രാജകീയമായി മരിക്കണം. ഇനി നമ്മൾക്ക് നമ്മുടെ മയ്യത്ത് കെട്ടി രാജകീയമായി കടന്നു കൊടുക്കണം. വാട്സപ്പ് കൂട്ടായ്മയിലൂടെയോ മറ്റോ ഒരു 10 ദിക്ക് നമ്മളെ നമ്മൾക്ക് വേണ്ടി ചൊല്ലിയാൽ ഇത് നമ്മളെ കബർക്ക് ഫലിക്കണം. അതിനെന്ത് വേണം? നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കണം. മുസ്ലിങ്ങളായി ജീവിക്കുമ്പോഴാണ് മുസ്ലിങ്ങളായി മരിക്കുക. ഏറ്റവും വലിയ നഷ്ടക്കച്ചവടക്കാരെ പറഞ്ഞു തരട്ടെയോ നമ്മൾ? അല്ലദീന വല്ല സഴിയും വിലയാത്തി ദുന്യ, ഭൗതിക ജീവിതത്തിൽ ട്രാക്കു തെറ്റിപ്പോയി. അവര് വിചാരിച്ചത് കുറെ ചെയ്തിട്ടുണ്ടെന്നാണ്, വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, കഴിച്ചിലാകുമെന്നാണ്. പക്ഷേ അള്ളാവിന്റെ ആജ്ഞകളെയും നിരോധാജ്ഞകളെയും കാറ്റിൽ പകർത്തി അവഗണിച്ചു തള്ളിയവരാണ് അവർ. വലിയ പടച്ചോനെ കാണണ്ടേരും എന്ന് ചിന്തിക്കാത്തവരാണോ? അമല് പൊളിഞ്ഞുപോയി. ഒരു പണത്തൂക്കം ഒരു പണത്തൂക്കം അവരെ മീസാനിൽ ഒരമല് തൂങ്ങാനില്ല. കാരണം വിശ്വസിച്ച് അമല് ചെയ്താലല്ലേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ. വിശ്വാസം എന്ന് പറഞ്ഞത് ഉപരിപ്ലവല്ലോ. രഹസ്യത്തിലും കാണുന്ന പടച്ചോനെ വിശ്വസിക്കണ്ടേ. അവരി അവഗണിച്ച് തള്ളി രഹസ്യത്തിൽ പടച്ചോനെ പേടിക്കാത്തത് കൊണ്ട്, ഇരുട്ടത്ത് പടച്ചോനെ പേടിക്കാത്തത് കൊണ്ട്, അപരിചിതർക്ക് മുമ്പിൽ പടച്ചോനെ പേടിക്കാത്തത് കൊണ്ട്, അടച്ചിട്ട റൂമിൽ പടച്ചോനെ പേടിക്കാത്തത് കൊണ്ട്, ക്ലബിൽ പടച്ചോനെ പേടിക്കാത്തത് കൊണ്ട്, ഊട്ടിയിലും കൊടൈക്കനാലിലും പടച്ചോനെ പേടിക്കാത്തത് കൊണ്ട്, കല്യാണത്തിന്റെ തലേരാവിൽ പടച്ചോനെ പേടിക്കാത്തത് കൊണ്ട്, തന്റെ മക്കളുടെ കല്യാണം വന്നപ്പോൾ പിടുത്തം വിട്ടവനാണവൻ. എല്ലാ ഖുർആൻ ക്ലാസ്സിലും വന്നിട്ടുണ്ട്. തന്റെ മോളും അന്യ പുരുഷനും ചക്കന്മാരും ക്ലാസ്മേറ്റിലെ മറ്റു ചക്കന്മാരൊക്കെ ഫോട്ടോക്ക് സ്റ്റേജിമ്മ കയറി പോസ് ചെയ്തപ്പോ കാമാമുണ്ടീല. ഫോട്ടോഗ്രാഫറെയും വിളിച്ചു, ആൾക്കാരെയും വിളിച്ചു, ഓളക്കയച്ച്, എന്നിട്ട് ഫോട്ടോക്ക് ഇങ്ങനെ പോസ് ചെയ്യന്നെ. എത്ര കഷ്ടപ്പെട്ട് ഒട്ടകത്തിനെ പൊറ്റി ആട്ടിന്റെ പേറ്റെടുപ്പ് നടത്തി, ക്ലോസറ്റ് കഴുകി, വാഷ് ബേസ് കഴുകി,
ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഇട്ടൊരു കഥ. കെട്ടിയ ഭാര്യനിട്ട് പൊയ്ക്കവനെ മോനെ മക്കളുടെ വ്യത്യസ്ത ചിത്തശലഭങ്ങളോട് സല്ലപിക്കുന്ന പല 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 ഘട്ടങ്ങളും കഴിഞ്ഞു പോയി, ഒന്നും കണ്ടില്ല. അധ്വാനിച്ചു 40 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഭാര്യന്റെ ഒപ്പം ജീവിച്ചത് 3 കൊല്ലം. 1/2 കിലോ കൊളസ്ട്രോളും 3/4 കിലോ സുഖവും, പച്ചവെള്ളം കുടിച്ചണമെങ്കിൽ ഇൻസുലിൻ അടിക്കണം. പോ തിരിച്ചു വന്നു, ഒരു കല്യാണം ഉണ്ടാക്കി, മുഴുവനും കൂടി ഇട്ടാണ്ടോ അടച്ചു. ആയിരക്കണക്കിന് ആളുകൾക്ക് കാണാം മോളങ്ങനെ എന്നടാ. പൊളിച്ചേർത്തി നശിപ്പിച്ച് നരകം കൊടുത്ത് തിരിച്ചേക്ക. വല്ലാത്ത വേദന. അത് മറ്റേ ആചാര്യത്തിനും അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളായിട്ട് മുത്തക്കിയാണ് ഓക്കെ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരണം. എത്ര ശതമാനമാണ് നമ്മൾ കേറാനുള്ളത്? ചുരുക്കേയുള്ളൂ. 10% കേറാനുള്ളിൽ 10% കേറി, 15% കേറാനുള്ളിൽ 15% അകത്തേക്ക് കേറി ലോകടക്കണം. ജീവിതം ഇനി 8% കേറാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നോമ്പുകാരൻ വെള്ളം കുടിക്കുന്ന കഥ, മദ്യപിക്കാൻ സാധിക്കാത്ത കഥ, നിസ്കരിച്ചാൽ നിസ്കരിക്കാതിരുന്നാൽ ഇരുത്തം കിട്ടാത്ത, പിടുത്തം കിട്ടാത്ത, നൃത്തം വെക്കാത്ത കഥ പറഞ്ഞില്ലേ? ആ കൂട്ടത്തിക്ക് ഇനി എന്തൊക്കെ നമ്മൾക്ക് അതേപോലെ ഹൃദയഗന്ധിയായി ശരീരത്തിന്റെ അഭിവാജ്യ ഘടകമായി ഇതൊക്കെ വരാനുണ്ട്, വരട്ടെ. പൂർണ്ണമായി മുസ്ലിമായി, പൂർണ്ണമായി മുസ്ലിമായി, എന്നിട്ട് നമുക്ക് പൂർണ്ണമായി കരിമ ചൊല്ലിയിട്ട് മരിക്കണം. അല്ലാഹു തആല തൗഫീഖ് ആക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഇത് ഞങ്ങൾ ഖബൂലാക്കണേ. അല്ലാഹ് ഉമ്മ സലമ അലേ മുസ്ലിം പൈസ കൊടുത്തേച്ച ഇന്നത്തെ ചായ മേലെ പറയുമ്പോ ഉനൈസിന്റെ വകയാണ്, ഉമ്മയുടെ ആണ്ടിന്റെ ദിവസം. അല്ലാഹുവേ നീ കബൂലാക്കണേ, നീ സ്വീകരിക്കണേ. പരീക്ഷ സമയമാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അല്ലാഹു നമ്മളെ മക്കൾക്കൊക്കെ സുന്നത്തി മാത്തിന് പ്രതാപമുള്ള വിജയം കൊടുക്കട്ടെ. കുട്ടികളോട് അസുഖം മാറാൻ 500 രൂപ സംഭാവന, പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹുവേ അവരുടെ അസുഖം ഭേദമാക്കി കൊടുക്കണേ. എന്റെ മകളുടെ കല്യാണം ശരിയാവാനും നല്ല സ്വാലിഹത്തായ മരുമകളാവാനും ആക്കെ ആദ്യം ദ്വാരക്കേണ്ടത് നല്ല അമ്മയാണ്. ബന്നിന്റെ മുമ്പ് നന്നാകാൻ, ഈമാനോടുകൂടിയുള്ള നല്ല മരണം ലഭിക്കാൻ. 29 വയസ്സും 26 വയസ്സുമായ എന്റെ മക്കൾക്ക് മകനൊരു നല്ല ജോലി ലഭിക്കാൻ സാധു പ്രത്യേകം ദുആ. അല്ലാഹു ആ സഹോദരി ആ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ, എല്ലാ സന്തോഷങ്ങളും നൽകട്ടെ. നല്ല ഒരു കല്യാണം അവരുടെ മകൾക്ക് അല്ലാഹു തആല ശരിയാക്കി കൊടുക്കട്ടെ. നല്ല മരുമക്കളെയും നല്ല പേരമക്കളെയും ഒക്കെ അല്ലാഹു തആല നൽകട്ടെ. അവർക്കും നമ്മൾക്കും അല്ലാഹു ഈമാൻ തരട്ടെ. എന്തൊക്കെ ലക്ഷ്യമാ ഉമ്മാൻ്റെതുണ്ടോ മുഴുവനും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ഒരു 500 രൂപ ഇതിന്റെ ഇതിന്റെ ഇത് നടക്കണ്ട, കലക്ഷൻ നടക്കണ്ടല്ലേ. അല്ലാഹു എന്നെ കബൂലാക്കി കൊടുക്കണേ. അല്ലാഹ് അല്ലാഹു എന്നെ കബൂലാക്കി കൊടുക്കണേ. അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. ഒരു 10 സലാത്തിന്റെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അലാ അലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى اله وصحبه واتباعه وازواجه واهل بيت سيدنا ومولانا محمد الله ينموري اخلاصني سيغريكنا يا الله നീ ഞങ്ങൾക്ക് തന്ന ഈമാൻ സംരക്ഷിക്കപ്പെടുന്നതിനാവശ്യമായ നസീഹത്തുകളും നീ തന്ന നിർദ്ദേശങ്ങളുമാണ് ഞങ്ങൾ പങ്കുവെച്ചത്. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ പേടിച്ച് നിന്നെ ഭയന്ന് നിന്നിൽ വിശ്വസിച്ച് ജീവിക്കാൻ തൗഫീഖ് ആക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബായ മുത്തു നബി ഞങ്ങളെ കാണും, ഞങ്ങളെ കണ്ട് ലജ്ജിക്കും, ഞങ്ങൾ നല്ലത് ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കും എന്ന വിശ്വാസത്തിലേക്ക് ഞങ്ങളുടെ വിശ്വാസത്തിനെ ഉയർത്തിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ മലക്കുകൾ ഞങ്ങളെ കാണുമെന്ന ലജ്ജ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെ നിന്റെ മുഅ്മിനീങ്ങളായി നീ അംഗീകരിക്കണേ അല്ലാഹ്. രാസ്യത്തിലും പരസ്യത്തിലും നിന്നെ പേടിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ ഈമാനെ പാകപ്പെടുത്തി തരണേ അല്ലാഹ്. അവസാനം നിന്നിലേക്ക് ഞങ്ങൾ പുലുകുന്ന സമയം ഞങ്ങൾക്ക് നീ ഈമാൻ നിറവടിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ ആധിക്യം കാരണം ഞങ്ങളെ ഈമാനെ തടഞ്ഞു വെക്കരുതേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട ആരെങ്കിലും ഞങ്ങളെ കൊണ്ട് വേദനിച്ചത് കാരണം ഞങ്ങളെ ഈമാനെ നീ പിൻവലിക്കരുതേ അല്ലാഹ്. ഞങ്ങൾ ഭക്ഷിച്ചതിലോ മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിച്ചതിലോ നീ പൊരുത്തപ്പെടാത്ത വല്ലതും കടന്നുകൂടിയതിന്റെ പേരിലും അവരെയും ഞങ്ങളെയും നരകത്തിലേക്ക് വിടരുതേ അല്ലാഹ്. ഈമാനോടെ തഖ്വയോടെ മാരിഫത്തോടെ പൊരുത്തത്തോടെയുള്ള സന്തോഷത്തോടെയുള്ള പുഞ്ചിരിച്ചുള്ള മരണം തരണേ അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം കൈച്ചിലായടാ ഈമാൻ രക്ഷപ്പെട്ടടാ എന്ന സുവിശേഷം പറയുന്ന അവസരത്തിൽ ചിരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉസാലി ഇമാം പറഞ്ഞതുപോലെ ആ ചിരി വാടാതെ കടക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ചോദിച്ചതൊക്കെ ഞങ്ങളെ നൊന്തുപെറ്റ ഉമ്മമാർക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ കഷ്ടത സഹിച്ച് പോറ്റിയ ഉപ്പമാർക്ക് നൽകണേ അല്ലാഹ്. മക്കൾക്കും ശിഷ്യന്മാർക്കും നൽകണേ അല്ലാഹ്. സഹോദര സഹോദരിമാർക്കും കുടുംബങ്ങൾക്കും ഞങ്ങളെ പൊന്നുപോലെ നോക്കിപ്പോറ്റു ഞങ്ങളെ ഭാര്യമാർക്കും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ബന്ധുക്കൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ സഹായിച്ചവർ സഹകരിച്ചവർ 23 കൊല്ലമായി തുടങ്ങിയതിന് ശേഷം ഈ ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞു പോയ ഒട്ടുവളരെ ആയിരക്കണക്കായ ആളുകൾ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തുൽ നഈമിൽ ഒന്നിപ്പിക്കണേ അല്ലാഹ്. ജന്നത്തുൽ നഈമിൽ ഒന്നിപ്പിക്കണേ അല്ലാഹ്. മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അവരെ ഖബറിൽ വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ലിഖാഇൽ അഹ്റാക്കണേ അല്ലാഹ്. സുഖമോശാരമായി തരണേ അല്ലാഹ്. കത്തിയാളുന്ന നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ഷഅബാനിൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ തൗഫീഖ് ആക്കണേ അല്ലാഹ്. സ്വലാത്തിന്റെ മാസമായി ഈ മാസത്തിൽ ഞങ്ങൾക്ക് സ്വലാത്ത് അധികരിപ്പിച്ച് പരിശുദ്ധമായ റമദാൻ ഞങ്ങളിലേക്ക് സമാഗതമായി അതിൽ ഞങ്ങൾക്ക് ലക്ഷക്കണക്കായ സ്വലാത്ത് എല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. 700 സ്വലാത്ത് ദിവസം ചെല്ലുന്ന വ്യക്തി മരിക്കുമ്പോൾ മുത്തിന് വിചാരത്തിൽ വരുമെന്നും ഇബ്ലീസ് കെട്ടികെട്ടി ഓടുമെന്നും ആ സമയം ഈമാൻ രക്ഷപ്പെടുമെന്നും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. 700 സ്വലാത്ത് ദിവസം ചെല്ലാൻ തൗഫീഖ് ആക്കണേ അല്ലാഹ്. അത് പിന്നീട് വർദ്ധിപ്പിച്ച് അബ്ദുൽ മഖ്സിയെ പോലെ 500,000 സ്വലാത്തിലേക്കൊക്കെ എത്തുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെയും പാകപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ ലക്ഷ്യങ്ങൾ പൂവണിക്കണേ അല്ലാഹ്. കടങ്ങളും ബാധ്യതകളും കൂട്ടിത്തരണേ അല്ലാഹ്. ജോലികളിൽ ബർക്കത്തിയണേ അല്ലാഹ്. കുടുംബം പോറ്റാനുള്ള വലിയ സന്തോഷങ്ങൾ നൽകണേ അല്ലാഹ്. നല്ല കച്ചവടത്തിൽ ലാഭം നൽകണേ അല്ലാഹ്. നല്ല വേതനമുള്ള തൊഴിൽ നൽകണേ അല്ലാഹ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. വീട് വെക്കാൻ ഭൂമിയില്ലാത്തവർക്ക് അത് നൽകണേ അല്ലാഹ്. തുടങ്ങി വെച്ച പണികൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. കുടുംബജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും ഏറ്റവും വലിയ ആഘോഷവും നൽകണേ അല്ലാഹ്. ഒരു സെക്കൻഡ് പോലും സൗന്ദര്യ പണക്കം പോലും ആയി പിടങ്ങി നിൽക്കേണ്ട ഒരവസ്ഥ ഞങ്ങളുടെ ഭാര്യമാരിലോ മറ്റോ ഞങ്ങൾക്ക് നൽകരുതേ അല്ലാഹ്. ഞങ്ങളുടെ ഈ യാചന സ്വീകരിക്കണേ അല്ലാഹ്. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാതെ മുത്തു നബി സലാം മടക്കുന്ന വിധം, കഴബ പൊരുത്തപ്പെട്ട വിധം, ലബ്ബൈക്ക് ചൊല്ലി ആലയിക്കുന്ന വിധം ഞങ്ങൾക്ക് തന്നല്ലാതെ, അവസരം തന്നല്ലാതെ ഞങ്ങളെ നിന്നിലേക്ക് തിരിച്ചു വിളിക്കരുതേ അല്ലാഹ്. ഈ യാചന സ്വീകരിക്കണേ അല്ലാഹ്. പ്രാർത്ഥന കബൂലാക്കണേ അല്ലാഹ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വളരെ വിഷമിച്ച് കിടക്കുന്ന നമ്മുടെ ഈ ക്ലാസിന്റെ ആദ്യ പഠിതാവായ ബീരാമാഷ, അദ്ദേഹത്തിന് വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. ഈ സദസ്സിന്റെ വർക്കത്തുകൊണ്ട് അയാൾക്ക് ആഫിയത്ത് തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് കാലം ഇനി ജീവിക്കാൻ തൗഫീഖ് ആക്കണേ അല്ലാഹ്. അവസാനം നിന്നിലേക്ക് മടങ്ങുമ്പോൾ രാജകീയമായ മടക്കം നൽകണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക كانت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد لن سمعنا
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ദ്വാരിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വാരിക്കും. റമദാനാണ്, എല്ലാത്തപ്പോഴൊക്കെ നല്ല ദുആയിലൊക്കെ പെടുത്തണം. അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ, ഈ വലിയ സന്തോഷം അള്ളാഹു സുഖം വരെ എത്തിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ നല്ല വിജയം കൊടുക്കട്ടെ. സുന്നത്തിയമാഅത്തിന് പ്രതാപം ഉണ്ടാകുന്ന രീതിയിലുള്ള നല്ല വിജയം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അള്ളാഹു സുഖപ്രസവം കൊടുക്കട്ടെ. അള്ളാഹുവിടെ മകൾക്കും മുഴുവൻ ഗർഭിണികൾക്കും അള്ളാഹു സുഖപ്രസവം കൊടുക്കട്ടെ. ശരീരനക്കാതെ ഇന്ന് ജായ തന്ന ഉനൈസിന്റെ ഉമ്മയുടെ ആണ്ടിന്റെ ദിവസമാണ്. അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം